ശുക്ലാംബരധരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേൽസ്നോപാതെ നമോസ്ത് അനന്യ സഹസ്രമൂർത്തേ സഹസ്രപാദാക്ഷിശിരോരുബാഹവേ सहस्रनाम्ने पुरुषाय शाश्वते सहस्रकोटिर्युगधारिणे नमः शान्ताकारम् भुजुगशयनम् पद्मनाभम् सुरेशम् विश्वाधारम् गगनसदृशम् मेघवर्णम् शुभाङ्गम् लक्ष्मीकान्तम् कमलनयनम् योगिभृद्ध्यानगम्यम् वन्दे विष्णुम् भवभयहरम् सर्वलोकैकनाथम् सशङ्खचक्रम् सिरीडकुण्डलम् सपीतवस्त्रम् सरसीरुहेक्षणम् सहारवक्षस्थलशोभिकौस्तुभम् नमामि विष्णुम् शिरसा चतुर्भुजम् यस्य स्मरणमात्रेणा जन्मसंसारबन्धनाद् विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे विष्णवे नमः समस्तभूतानामादिभूताय भूभृते अनेकरूपय विष्णवे പ്രഭവിഷ്ണവേ ഭൂലോകവൈകുണ്ഠമായ ഗുരുഭവനപുരിയിൽ നമ്മയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ അഭൗമ തേജസ്സിനു മുമ്പിൽ അനുപമ കാരുണ്യത്തിനു മുമ്പിൽ ശിരസു കുനിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം ആരംഭിക്കാം ഇന്ന് ആറാമത്തെ ദിവസമാണ് ഇതിൽ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽ അമ്പത് കൂടിയുള്ള പത്ത് ശ്ലോകങ്ങളാണ് നാം ഇതിൽ ഇന്ന് അനുസ്മരിക്കുന്നത് ഇതിൽ നൂറ്റിരണ്ട് നാമങ്ങൾ ഭഗവാന്റെ ദിവ്യമായ സഹസ്രനാമത്തിലെ നൂറ്റി രണ്ട് നാമങ്ങളാണ് ഈ പത്ത് ശ്ലോകങ്ങളിലൂടെ നാം അനുസ്മരിക്കുന്നത് ആദ്യം ആ ഭാഗം ചൊല്ലാം അതിനുശേഷം അതിനെ അനുസ്മരിക്കാം उद्भव क्षोभणो देव श्री गर्भ परमेश्वर करण कारण कर्ता विकर्ता गहनो गुहा व्यवसायो व्यवस्थान संस्थान स्थान दो ध्रुवा परर्धि परमस्पष्ट स्पष्ट तुष्ट पुष्ट शुभे रामो विरामो विरतो मार्गो नेयो नयो नया वीरशक्तिमता श्रेष्ठो धर्मो धर्म वैकुण्ठपुरुषप्राणप्राणदप्रणवप्रधु हिरण्यगद्भशत्रुघ्नो व्याप्तो वायुरथोक्षजा ऋतुः सुदर्शनकाल परमेष्ठीपरिग्रह उग्रः संवत्सरो दक्षो विश्रामो विश्वदक्षिणा विस्तारस्थावरस्थाणुप्रमाणम् बीजमव्ययम् अर्थोऽनर्थो महाकोशो महाभोगो महाधन अनिर्विर्णस्थविष्ठो भुर्धर्मयूपो महामघा नक्षत्रनेत्रीक्षमक्षामः समीहन यज्ञयिज्यो महिश्च क्रुतुः सत्रम् सताङ्गदि सर्वदर्शी विमुक्तात्मा सर्वज्ञो ज्ञानमुत्तमम् सुव्रद सुमुखः सूक्ष्म सुघोषः सुखद सुहृद् मनोहरोजिरक्रोधो वीरबाहुर्विदारणा സ്വാപനസ്വശോവ്യാപീനൈകാത്മാനൈകർമ്മകൾ വത്സരോ വത്സരോ വത്സീരത്നഗർഭോ ധനേശ്വര സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേപം കൊണ്ട് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തെ നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽ അമ്പതാമത്തെ ശ്ലോകം വരെ നാം ഇപ്പോൾ പാരായണം ചെയ്തു അതിൽ ആദ്യത്തെ ശ്ലോകം ഉദ്ഭവക്ഷോഭണോദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ ഇവിടെ പതിനൊന്ന് നാമങ്ങൾ ഇതിൽ കാണാൻ സാധിക്കും ഉദ്ഭവ ആദ്യത്തെ ഉദ്ഭവ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ ഉപാദാനകാരമായതുകൊണ്ട് ഭഗവാൻ ഉദ്ഭവൻ മറ്റൊരർത്ഥത്തിൽ അല്ലെങ്കിൽ ഭവത്തിൽ നിന്ന് സംസാരത്തിൽ നിന്നും ഉദ്ഗമിച്ചവനായതുകൊണ്ട് ഭഗവാൻ ഉദ്ഭവൻ എന്ന് അറിയപ്പെടുന്നു ക്ഷോഭണ സൃഷ്ടിയുടെ ആ കാലത്തിൽ പ്രകൃതിയിലും പുരുഷനിലും പ്രവേശിച്ച് ക്ഷോഭിച്ചിരുന്നു ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ക്ഷോഭണൻ ആയി പ്രകൃതി പുരുഷം ചെയ്യുവ്യ ആത്മേക്ഷയാഹരി ക്ഷോഭയാമാസ സർഗകാലേ വ്യാവ എന്ന് വിഷ്ണുപുരാണം നാശരഹിതനായ ഭഗവാൻ ആ ശ്രീഹരി സൃഷ്ടികാലത്ത് തൻ്റെ ഇച്ഛയനുസരിച്ച് പ്രവിശ്യ ആത്മേക്ഷയാഹരി തന്റെ ഇച്ഛയനുസരിച്ച് അവിടെ പ്രകൃതിയിലും വികാരിയായിരിക്കുന്ന പ്രകൃതിയിലും അവികാരിയായ പുരുഷനിലും പ്രവേശിച്ച് അതിനെ ക്ഷോഭിപ്പിച്ചു എന്ന് പറയുന്നു അതുകൊണ്ട് ഭഗവാൻ ക്ഷോഭണൻ ദേവഹ ദിവ്യതി അപ്പോ ദിവ്യതി എന്ന് പറഞ്ഞാൽ സൃഷ്ടി മുതലായവ കൊണ്ട് ക്രീഡിക്കുന്നവൻ എന്നർത്ഥം അസുരാദികളെ ജയിക്കാൻ ആഗ്രഹിച്ച് സകലഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന അന്തരാത്മാവിന്റെ രൂപത്തിൽ പ്രകാശിക്കുന്ന സ്തുതിക്കപ്പെടുന്ന സർവത്ര വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഭഗവാനെ ദേവൻ എന്ന് വിളിക്കുന്നത് ഏകോ ദേവ ദേവൻ ഒന്നേയുള്ളൂ എന്ന് പറയുന്നു ആ ദേവനാണ് ഭഗവാൻ ശ്രീഗർഭ ആരുടെ ഗർഭത്തിൽ സംസാര രൂപമായിരിക്കുന്ന ശ്രീ എന്ന് വെച്ചാൽ വിഭൂതി അത് സ്ഥിതി ചെയ്യുന്നുവോ അദ്ദേഹം ശ്രീഗർഭൻ എന്ന് അറിയപ്പെടുന്നു പരമേശ്വര നമ്മൾ സാധാരണ പരമേശ്വരൻ എന്നുള്ള പദം ശൈവ സമ്പ്രദായത്തിലാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ പരമനും ഉത്കൃഷ്ടനും ഈശാനനും ആയതുകൊണ്ട് ഈശാനശീലനും ആയതുകൊണ്ട് പരമേശ്വരൻ ശാസിക്കാൻ കഴിയുന്ന ആള് ഉത്കൃഷ്ടൻ അതേപോലെ ആ പരമപ്രധാനമായിട്ടുള്ള ആള് സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം സകല ഭൂതങ്ങളിലും സമാനഭാവത്തോടെ സ്ഥിതി ചെയ്യുന്ന പരമേശ്വരൻ അത് ഗീതയിൽ പറയുന്നു അപ്പോ പരമേശ്വരൻ എന്നുള്ളത് വിഷ്ണുവിന്റെ നാമമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു കാരണം ഈ ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് എല്ലാത്തിനേക്കാളും മുഖ്യമായ സാധനമായതുകൊണ്ട് ഭഗവാൻ കരണമാണ് ഭഗവാൻ അടുത്തത് കാരണവുമാണ് ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് എല്ലാത്തിനേക്കാൾ മുഖ്യമായ സാധനമായതുകൊണ്ട് ഭഗവാൻ അതിന് കാരണവുമാണ് എന്ന് വരുന്നു കർത്ത സ്വതന്ത്രനായതുകൊണ്ട് ഭഗവാൻ കർത്താവ് വികർത്ത വിചിത്രങ്ങളായ പലതരത്തിലുള്ള ഭുവനങ്ങളുടെ രചനയെ ചെയ്യുന്നതുകൊണ്ട് വിഷ്ണു തന്നെയാണ് വികർത്താവ് എന്നും അവിടെ കാണാൻ സാധിക്കുന്നു ഗഹന ആരുടെ സ്വരൂപത്തെയാണോ ആർക്കും അറിയാൻ കഴിയാത്തത് വലിയ സാമർഥ്യമുള്ള ആളുകൾക്കും വലിയ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് പോലും ഭഗവാന്റെ ആ സ്വരൂപത്തെ കാണാൻ സാധിക്കില്ല അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് ഭഗവാൻ ഗഹനൻ ആയി ഗുഹ തന്റെ മായ കൊണ്ട് സ്വരൂപം മുതലായെ ഗൂഹനം ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ മറയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഗുഹൻ എന്ന് അറിയപ്പെടുന്നു ദാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത യോഗമായ കൊണ്ട് സമാവൃതനാകയാൽ ഞാൻ മൂടപ്പെട്ടതുകൊണ്ട് എനിക്ക് എന്നെ ആർക്കും പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ ഗീതയില് അർജുന പറഞ്ഞു കൊടുക്കുന്നു അടുത്തത് വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന പരമസ്പഷ്ട തുഷ്ട പുഷ്ട ശുഭേക്ഷണ പരമസ്പഷ്ട്ര ഇതില് ഇവിടെ നമുക്ക് കാണാം പത്ത് നാമങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഈ ശ്ലോകത്തില് വ്യവസായ സ്വരൂപനായതുകൊണ്ട് വ്യവസായനാണ് ഭഗവാൻ വ്യവസ്ഥാനുമാണ് സകലതിൻ്റെയും വ്യവസ്ഥ ആരിലാണോ സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം വ്യവസ്ഥാനൻ ലോക അതേപോലെ ജരായുജം മണ്ഡജം ഉദ്ഭിജം തുടങ്ങിയ ജീവന്മാരുടെയും ബ്രാഹ്മണക്ഷത്രീയ വൈശ്യശൂദ്രാദി അവാന്തരവർണങ്ങളുടെയും ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നീ ആശ്രമങ്ങളുടെയും അതിൻ്റെയൊക്കെ ധർമ്മങ്ങളുടെയും വിഭാഗം ചെയ്യുന്നവനായതുകൊണ്ട് ഭഗവാൻ വ്യവസ്ഥാനൻ എന്ന് അറിയപ്പെടുന്നു സംസ്ഥാന ഭഗവാനിൽ ഈ പ്രാണികളുടെ ജീവന്റെ പ്രളയരൂപമായ സ്ഥിതി ഉള്ളത് കൊണ്ട് ആ സമീചീനമായിരിക്കുന്ന സ്ഥാനമുള്ളത് ഭഗവാൻ സംസ്ഥാനൻ എന്ന് അറിയപ്പെടുന്നു സ്ഥാനത ധ്രുവൻ തുടങ്ങിയ ഭക്തന്മാർക്ക് അവരുടെ കർമ്മങ്ങളെ അനുസരിച്ചുള്ള സ്ഥാനത്തെ കൊടുത്തു എന്നുള്ളത് കൊണ്ട് വരം കൊടുക്കുമ്പോ വരതൻ അല്ലെ മുക്തി കൊടുക്കുമ്പോൾ മുക്തിദൻ ഇവിടെ സ്ഥാനത്തെ നൽകുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സ്ഥാനതൻ എന്ന് അറിയപ്പെടുന്നു ധ്രുവ നാശമില്ലാത്തവൻ അതാണ് ധ്രുവൻ എന്ന പദത്തിന്റെ അർത്ഥം അതുകൊണ്ട് ഭഗവാൻ ധ്രുവനും ആണ് ശ്രേഷ്ഠമായ വൃദ്ധിയോടെ ഐശ്വര്യത്തോടുകൂടിയവനായതുകൊണ്ട് ഭഗവാൻ പരധി എന്ന് അറിയപ്പെടുന്നു പരമസ്പഷ്ട പരമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ലക്ഷ്മി ദേവി മാ ആ ശ്രേഷ്ഠമായിരിക്കുന്ന ലക്ഷ്മിദേവി ആരിൽ സ്ഥിതി ചെയ്യുന്നുവോ അവനാണ് പരമൻ അഥവാ മറ്റൊന്നിന്റെ ആശ്രയം കൂടാതെ സിദ്ധനായതുകൊണ്ട് സർവശ്രേഷ്ഠൻ എന്ന മറ്റൊരർത്ഥം ജ്ഞാനസ്വരൂപനായതുകൊണ്ട് സ്പഷ്ടൻ പരമനും സ്പഷ്ടനുമായതുകൊണ്ട് ഭഗവാൻ പരമസ്പഷ്ടൻ തുഷ്ട പരമാനന്ദ സ്വരൂപമാണ് അല്ലെ പട്ടേരിപ്പാട് സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് ഭഗവാനെ പറയുന്നു പരമാനന്ദക സ്വരൂപമായതുകൊണ്ട് ഭഗവാൻ തുഷ്ടൻ ആണ് പുഷ്ടനുമാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ പുഷ്ടനാണ് ശുഭേക്ഷണ ഈക്ഷണം എന്ന് പറഞ്ഞാൽ ദർശനം ആരുടെ ഈക്ഷണം എല്ലാ തരത്തിലും ശുഭമാവുന്നുവോ മനുഷ്യർക്ക് ശുഭത്തെ ചെയ്യുന്ന മുമുക്ഷുക്കൾക്ക് മോക്ഷത്തെ കൊടുക്കുന്ന ഭോഗാർത്ഥികൾക്ക് ഭോഗത്തെ പ്രദാനം ചെയ്യുന്ന എല്ലാ സംശയങ്ങളെയും ഛേദിക്കുന്ന ഹൃദയഗ്രന്ഥികളെ തകർക്കുന്ന ആരാണോ അദ്ദേഹം ശുഭേക്ഷണ ഹൃദയഗ്രന്ഥി ഛിദ് സർവ സംശയാകർമാണി എന്നൊക്കെയാണ് ഇങ്ങനെയുള്ള ആളാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ശുഭേക്ഷണൻ രാമോ വിരാമോ വിരതോ മാർഗോനയോനയോനയാ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ രാമ സ്വരൂപനായ ഭഗവാനിൽ യോഗികൾ രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ രാമൻ രമന്തേ യോഗിനോയസ്മിൻ നിത്യാനന്ദേ ചിതാത്മനി ഇതി രാമപഥേനൈതൽ പരം ബ്രഹ്മാഭിധീയത പത്മപുരാണത്തിൽ പറയുന്നു മറ്റൊന്ന് തന്റെ ഇച്ഛയനുസരിച്ച് അതിസുന്ദരമായ ശരീരത്തെ ധരിക്കുന്നു ആ ദശരഥനന്ദൻ അല്ലെ രാമൻ അതുകൊണ്ടും ഭഗവാൻ രാമനാണ് വിരാമ എല്ലാ പ്രാണികളുടെയും വിരാമം അവസാനം ആരിലാണോ ഉണ്ടാകുന്നത് അദ്ദേഹം വിരാമൻ അതുകൊണ്ട് ഭഗവാൻ രാമനുമാണ് വിരാമനുമാണ് വിരത ഒരിക്കലും വിഷയസേവനത്തിലൊട്ടും തന്നെ രാഗം ഇല്ലാത്ത ഒരാള് അദ്ദേഹത്തെയാണ് വിരതൻ എന്ന് പറയുക അത് ഭഗവാനാണ് മാർഗ എന്തിനെ അറിഞ്ഞ് മുമുക്ഷുക്കളായിരിക്കുന്ന മോക്ഷേച്ചുക്കളായിരിക്കുന്ന യോഗികൾ അമരത്വത്തെ പ്രാപിക്കുന്നു ആ പന്ധാവ് ആ മാർഗം അതേതാ അത് ഭഗവാനാണ് ആ ഭഗവാൻ മാർഗ എന്ന നാമത്തിന് അർഹനാവുന്നു നേയ മാർഗം അല്ലെങ്കിൽ കൊണ്ട് ജീവൻ പരമാത്മഭാവത്തിലേക്ക് നയിക്കപ്പെടുന്നത് കൊണ്ട് ഭഗവാൻ നേയൻ ആണ് നയഹ നയിക്കുന്നതിനാൽ നയൻ സമ്യജ്ഞാന സ്വരൂപനായ നേതാവ് മാർഗം നേയൻ നയൻ എന്നീ മൂന്ന് രൂപത്തിലും ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നു അനയ ഭഗവാൻ നേതാവായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇല്ല അതുകൊണ്ട് ഭഗവാൻ അനയൻ ആണ് ഇതോടുകൂടി സഹസ്രനാമത്തിലെ നാനൂറാമത്തെ നാമവും നമ്മൾ ഇതാ ഭഗവാന്റെ പാദങ്ങളിൽ ചൊല്ലി സമർപ്പിച്ചു അടുത്തത് വീരഹ വളരെ ശ്രേഷ്ഠനാണ് വീരനാണ് വിക്രമശാലി ആയതുകൊണ്ട് വീരൻ ശക്തിമതാം ശ്രേഷ്ഠ ബ്രഹ്മാവ് തുടങ്ങിയ ശക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ശക്തന്മാരിലും ശക്തനായതുകൊണ്ട് ശക്തിമതാം ശ്രേഷ്ഠ എന്ന് ഭഗവാൻ പേര് ധർമ്മ സകലഭൂതങ്ങളെയും ധരിക്കുന്നത് കൊണ്ട് ധർമ്മൻ അണുരേഷ ധർമ്മ ഈ ധർമ്മം അതിസൂക്ഷ്മമാണ് എന്നാണ് അല്ലെങ്കിൽ ധർമ്മങ്ങളാൽ ആരാധിക്കപ്പെടുന്നത് കൊണ്ട് ഭഗവാൻ ധർമ്മൻ എന്നറിയപ്പെടുന്നു ധർമ്മവിദുത്തമ ശ്രുതികളും സ്മൃതികളും ആരുടെ ആത്മസ്വരൂപങ്ങളാണോ അദ്ദേഹം സർവധർമ്മ വിത്തുക്കളിൽ വെച്ച് ഉത്തമനാവണം എന്നാലല്ലേ അദ്ദേഹത്തെ ആരാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ധർമ്മവിദുത്തമൻ ആയി തീരുന്നത് അടുത്ത ശ്ലോകം വൈകുണ്ഠ പുരുഷ പ്രാണപ്രാണത പ്രണവ പ്രധു ഹിരണ്യഗ വ്യാപ്തോ വായുരധോക്ഷ പതിനൊന്ന് നാമങ്ങൾ തൊട്ട് മുമ്പിലത്തെ ശ്ലോകത്തിൽ പതിനൊന്ന് നാമങ്ങൾ വൈകുണ്ഠ വിവിധമായ ഖണ്ഡങ്ങളുടെ അതായത് ഗതികളുടെ അവരോധത്തെ വികുണ്ഠ എന്ന് പറയുന്നു ഈ വികുണ്ഠയുടെ കർത്താവായതുകൊണ്ട് വൈകുണ്ഠനൻ അപ്പോ ലോകത്തില് ഈ ജഗത്തിന്റെ ആരംഭത്തിൽ ചിതറിക്കിടക്കുന്ന ഭൂതങ്ങളെ അന്യോന്യം സംയോജിപ്പിച്ച് അവയുടെ ഗതിയെ തടയുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ വൈകുണ്ഠൻ ആയി ഭഗവാൻ ഭൂമിയെ ജലത്തോടും ആകാശത്തെ വായുവിനോടും വായുവിനെ തേജസ്സിനോടും കൂട്ടിച്ചേർത്തു അതുകൊണ്ട് ഭഗവാൻ വൈകുണ്ഠത്വം ഭഗവാനിൽ വരുന്നു എന്നാണ് അതുകൊണ്ട് പ്രതിബന്ധമില്ലാത്തവൻ വൈകുണ്ഠൻ ഭഗവാൻ ഒരു തരത്തിലും പ്രതിബദ്ധനല്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് പുരുഷ എല്ലാത്തിനെയും മുമ്പ് നിൽക്കുന്നവൻ സകല പാപങ്ങളെയും ഉച്ഛേദനം ചെയ്യുന്നവൻ പുരുഷൻ എന്ന വാക്കിന് അങ്ങനെ പല പല അർത്ഥങ്ങളും ഉണ്ട് അഥവാ പുരത്തിൽ ശരീരത്തിൽ ശയിക്കുന്നു എന്നുള്ളത് കൊണ്ട് പുരുഷൻ സവാ അയം പുരുഷ സർവാസു പുരുഷു പുരീഷയ എന്ന് അവിടെ ബൃഹദാരുണ്യോപനിഷത്തില് നമ്മളെ പറഞ്ഞു തരുന്നു പ്രാണഹ ക്ഷേത്രജ്ഞ രൂപത്തിൽ ജീവിച്ചിരിക്കുകയോ പ്രാണവായുവിൻ്റെ രൂപത്തിൽ ചേഷ്ടിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ പ്രാണനുമാണ് പ്രാണത പ്രളയാദികാലങ്ങളിൽ പ്രാണികളുടെ പ്രാണങ്ങളെ ഖണ്ഡനം ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ പ്രാണതൻ ആണ് എന്ന് പറയുന്നു പ്രണവ ഇപ്പൊ ഓം എന്നുള്ളതാണ് പ്രണവം മന്ത്രം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോ ഓം എന്ന് സ്തുതിക്കുകയോ പ്രണമിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ പ്രണവൻ ആയി മാറി ആയിസ്മാതി പ്രൗണതി അതുകൊണ്ട് ഓം എന്ന് ഭഗവാനെ പ്രണമിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ പ്രണവൻ ആയി മാറി എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു മറ്റൊന്ന് അദ്ദേഹത്തെ വേദങ്ങൾ പ്രണമിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ പ്രണവനാണ് എന്ന് സനൽകുമാരാദികള് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രണവന്തീഹ തസ്മാൽ പ്രണവ ഉച്ച എന്നാണ് പ്രപഞ്ചസ്വരൂപത്തിൽ വിസ്തൃതനായിരിക്കുന്നത് കൊണ്ട് പ്രധു എന്ന് ഭഗവാൻ പേര് ഹിരണ്യഗർഭ ഹിരണ്യഗർഭന്റെ ബ്രഹ്മാവിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ ഹിരൺമയമായ സ്വർണ്ണ നിറത്തിലുള്ള അണ്ടം ആരുടെ വീര്യത്തിൽ നിന്നുണ്ടായോ അദ്ദേഹം അതിന്റെ ഗർഭമായതുകൊണ്ട് ആ ഭഗവാൻ ഹിരണ്യഗർഭൻ എന്ന് അറിയപ്പെടുന്നു ശത്രുഘ്ന ദേവന്മാരുടെ ശത്രുക്കളെ ഹനിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ശത്രുധൻ വ്യാപ്ത കാരണരൂപത്തിൽ സകല കാര്യങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വ്യാപ്തൻ ആണ് വായു ഇവിടെ വാനം ചെയ്യുന്നു അതായത് ഗന്ധത്തെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് വായു എന്ന് അർത്ഥം വരണത് പുണ്യോ ഗന്ധ പൃഥി ഞാൻ പൃഥിവിയിൽ പുണ്യമായിട്ടുള്ള ഗന്ധമാകുന്നു എന്ന് ഭഗവാൻ ഗീതയില് അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ വായുവാണ് അധോക്ഷജോ ഒരിക്കലും തന്റെ സ്വരൂപത്തിൽ നിന്ന് താഴോട്ട ക്ഷയിച്ചു പോകാതിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ അധോക്ഷജൻ ആണ് മറ്റൊരർത്ഥം കൽപ്പിച്ചാലോ അക്ഷം എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെയുള്ള ഭാഗം അതിന്റെ മധ്യത്തിൽ വിരാട് സ്വരൂപത്തിൽ പ്രകടമാകുന്നതുകൊണ്ട് ഭഗവാൻ അധോക്ഷജൻ എന്ന് അറിയപ്പെടുന്നു ഇന്ദ്രിയങ്ങളെ അധോമുഖങ്ങളാക്കി അന്തർമുഖങ്ങളാക്കി തീർക്കുമ്പോൾ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടാവുന്നു അതുകൊണ്ട് ഭഗവാൻ അധോക്ഷജൻ എന്ന് അറിയപ്പെടുന്നു അടുത്തത് ഋതുസുദർശന കാല പരമേഷ്ഠി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു പത്ത് നാമങ്ങൾ ഋതു കാലസ്വരൂപമായിരിക്കുന്ന ഋതു ശബ്ദം കൊണ്ട് ആ ലക്ഷിതനാകപ്പെടുന്നു ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ഋതുവാണ് സുദർശന ഭഗവാന്റെ ദർശനം ആ ജ്ഞാനം അതിസുന്ദരമായ മോക്ഷത്തെ നൽകുന്നതാണ് സുദർശനമാണ് അതുകൊണ്ട് അതേപോലെ തന്നെ ഭഗവാന്റെ ദർശനങ്ങൾ ഭഗവാന്റെ കണ്ണുകൾ താമരപ്പൂ പോലെ നീണ്ടതാണ് വളരെ സുന്ദരമാണ് ഭക്തന്മാരാൽ എളുപ്പത്തിൽ കാണപ്പെടുന്നവനായതുകൊണ്ട് ഭഗവാൻ സുദർശനൻ ആണ് എന്ന് അവിടെ വരുന്നു കാല എല്ലാത്തിനെയും കലനം ചെയ്യുന്നതുകൊണ്ട് കാലം കാല കലയതാമഹം കലനം ചെയ്യുന്നവരിൽ ഞാൻ കാലമാകുന്നു വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറയുന്നു പിന്നെ പരമേഷ്ഠി ഹൃദയാകാശത്തിൽ പരമമായ സ്വമഹിമാവിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ പരമേഷ്ഠി പരിഗ്രഹ സർവഗതനായതുകൊണ്ട് ശരണാർത്ഥികൾ വഴി സകല ഭാഗങ്ങളിൽ നിന്നും ഗ്രഹിക്കപ്പെടുന്നു സകല ദിക്കുകളിൽ നിന്നും അറിയപ്പെടുന്നു ഭക്തന്മാർ അർപ്പിക്കുന്ന പത്രം പുഷ്പം ഫലം തോയം അതിനെയൊക്കെ ഗ്രഹിക്കുന്നു അതിനെയൊക്കെ സ്വീകരിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ പരിഗ്രഹൻ ആണ് ഉഗ്രഹ സൂര്യാദികൾക്ക് പോലും ഭയത്തിന് കാരണമാണ് ഭഗവാൻ അല്ലേ യദ്ഭയാൽ വാതിവാതോയം അല്ലെ എന്നൊക്കെ പറയാറുണ്ട് കാറ്റ് വീശുന്നതും സൂര്യൻ ഉദിക്കുന്നതും അതേപോലെ അഗ്നി ജ്വലിക്കുന്നതും ഒക്കെ ഭയ ഭഗവാനെ പേടിച്ചിട്ടാണ് ആ ഭയം കൊണ്ടാണ് അപ്പൊ സൂര്യാദികൾ കൂടി ഭയത്തിന് ഹേതുവായതുകൊണ്ട് ഭഗവാൻ ഉഗ്രനാണ് സംവത്സര എല്ലാ ഭൂതങ്ങളിലും ഇദ്ദേഹം ഇരിക്കണു ഇദ്ദേഹത്തിൽ സകല ഭൂതങ്ങളും വസിക്കണു അതുകൊണ്ട് ഭഗവാൻ സംവത്സരൻ ആണ് ദക്ഷ ഈ ജഗത്തിൻ്റെ രൂപത്തിൽ വർദ്ധിക്കുന്നതിനാലോ അല്ലെങ്കിൽ സകല കാര്യങ്ങളെയും വളരെ വേഗത്തിൽ ചെയ്യുന്നത് കൊണ്ടോ ദക്ഷൻ എന്ന വാക്ക് ഭഗവാന് ചേരുന്നു ദക്ഷൻ സമർത്ഥൻ എന്നൊക്കെ അർത്ഥം വിശ്രാമ നമ്മൾ പറഞ്ഞു വിശപ്പ് ദാഹം ജര തുടങ്ങിയ ഊർമികൾ ഷഡൂർമികൾ എന്ന് പറഞ്ഞു ആ ഷഡൂർമികളെ കൊണ്ട് വിഷമിക്കുന്ന സംസാരസാഗരത്തിൽ എല്ലാ ക്ലേശങ്ങളെയും സകല ഉപക്ലേശങ്ങളെയും സ്വാധീനമാക്കി ചെയ്തിട്ടുള്ള വിശ്രമത്തെ ആഗ്രഹിക്കുന്ന മോക്ഷേച്ചു മോക്ഷേച്ചുക്കളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വിശ്രാമം അവർക്ക് മോക്ഷം കൊടുക്കുന്നത് കൊണ്ട് ഭഗവാൻ വിശ്രാമൻ എന്ന് അറിയപ്പെടുന്നു വിശ്വദക്ഷിണ സകലത്തിന്റെയും ആ ദക്ഷനായതുകൊണ്ടോ സകല കാര്യങ്ങളിലും കുശലനായതുകൊണ്ടോ വിശ്വദക്ഷിണൻ എന്ന് ഭഗവാന് മറ്റൊരു പേര് വിസ്താര സ്ഥാവര സ്ഥാണു പ്രമാണം ബീജമവ്യയം അർദ്ധോനർ മഹാകോശോ മഹാഭോഗോ മഹാധന ഒമ്പത് നാമങ്ങൾ വിസ്താര ഭഗവാനിൽ എല്ലാ ലോകങ്ങളും വിസ്താരത്തെ പ്രാപിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ വിസ്താരനാണ് സ്ഥാവര സ്ഥാവരസ്ഥാണവുമാണ് സ്ഥിതിശീലനായതുകൊണ്ട് ഭൂമി മുതലായ നിലനിൽപ്പുള്ള പദാർത്ഥങ്ങൾ അദ്ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സ്ഥാപരനും സ്ഥാണുവുമാണ് എന്ന് വരുന്നു പ്രമാണം സംവിൽസ്വരൂപനായതുകൊണ്ട് പ്രമാണം ബീജമവ്യയം ഒരു അന്യഥാഭാവമില്ലാതെ സംസാരത്തിന്റെ കാരണഭൂതനാണ് ബീജമായതുകൊണ്ട് ഭഗവാൻ ബീജമവ്യയൻ എന്ന് അറിയപ്പെടുന്നു വിശേഷണമായിട്ട് ആ ചേർത്ത് വെച്ചേക്കാണ് അതുകൊണ്ടാണ് ബീജമവ്യയം എന്ന് പറഞ്ഞത് ഏകനാമം ആയിട്ട് തന്നെ എടുക്കണം എന്നാണ് പിന്നെ അർത്ഥ സുഖസ്വരൂപനായതുകൊണ്ട് എല്ലാവരും അർത്ഥിക്കപ്പെടുന്നു എല്ലാവരും ഭഗവാനെ ആഗ്രഹിക്കുന്നു ഭഗവാനോട് അർത്ഥന ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാൻ അർത്ഥൻ അതേപോലെ അനർത്ഥനുമാണ് ഭഗവാൻ പൂർണകാമനായതുകൊണ്ട് ആപ്തകാമനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ആഗ്രഹമില്ല അതുകൊണ്ട് ഭഗവാൻ അനർത്ഥൻ ആണ് മഹാകോശ അന്നമയം തുടങ്ങിയ ആ മഹത്തുക്കളായ കോശങ്ങൾ ഭഗവാന് ആച്ഛാദകങ്ങളാണ് അതുകൊണ്ടാണ് ഭഗവാന് മഹാകോശൻ എന്ന് പേര് വന്നത് മഹാഭോഗ സുഖരൂപമായ മഹത്തായ ഭോഗം ഉള്ളത് കൊണ്ട് ഭഗവാൻ മഹാഭോഗൻ മഹാധനനുമാണ് ഭഗവാൻ ഭോഗസാധന സ്വരൂപമായ മഹത്തായ ധനമുള്ളത് കൊണ്ട് ഭഗവാൻ മഹാധനൻ എന്നും അറിയപ്പെടുന്നു നക്ഷത്രി ക്ഷമക്ഷാമ സമീഹന ധർമ്മൂപോ നാമങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നു അനിർവിണ്ണ എല്ലാ കാമങ്ങളും പ്രാപിച്ചവനായതുകൊണ്ട് ഭഗവാന് ഉദാസീനത ഇല്ല അതുകൊണ്ട് ഭഗവാൻ അനിർവിണ്ണൻ ആണ് സ്ഥവിഷ്ഠനുമാണ് ഭഗവാൻ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ അപ്പോ അഗ്നിർമൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യു അഗ്നി ഇദ്ദേഹത്തിന്റെ മൂർദ്ധാവാണ് കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണ് അതുകൊണ്ട് വിരാട് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു സ്ഥവിഷ്ഠൻ എന്ന് ഭഗവാൻ അറിയപ്പെടുന്നു അഭ്രഹ ജന്മമില്ലാത്തതുകൊണ്ട് അഭ്ര അല്ലെങ്കിൽ ഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ അഭ്രൻ എന്ന് ഭഗവാൻ പേര് അതിനുശേഷം ധർമ്മയൂപ യൂപദാരുവിൽ പശു ബന്ധിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ ആരാധനാരൂപങ്ങളായിരിക്കുന്ന ധർമ്മങ്ങൾ ഭഗവാനിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു യൂപത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ധർമ്മയൂപൻ ആയി മഹാമഖ ആരാ ആരിൽ സമർപ്പിക്കപ്പെട്ട മഖങ്ങൾ യാഗങ്ങൾ ആ നിർവാണത്തിലേക്ക് കൈവല്യത്തിലേക്ക് മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നുവോ അതുകൊണ്ട് മഹത്വക്കളായിത്തീരുന്നുവോ അദ്ദേഹം മഹാമഖൻ എന്ന് അറിയപ്പെടുന്നു മഖങ്ങൾ എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ നക്ഷത്രനേമി നക്ഷത്ര താരകേസാർത്ഥം ചന്ദ്രസൂര്യാദയോ ഗ്രഹ വായുപാശമയേർ ബന്ധേ നിബദ്ധ ധ്രുവ സംയുതേ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ നക്ഷത്രങ്ങളോടും താരകങ്ങളോടും കൂടെ ചന്ദ്രസൂര്യാദികളായ ഗ്രഹങ്ങൾ വായുപാശ രൂപങ്ങളായ ബന്ധനങ്ങളെ കൊണ്ട് ധ്രുവനോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും ജ്യോതിഷ്ചക്രത്തോടുകൂടിയ നക്ഷത്ര മണ്ഡലം മുഴുവൻ ധ്രുവനക്ഷത്ര രൂപമായ ശിശുമാരചക്രത്തിന്റെ പുച്ഛദേശത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്നു ശിശുമാരചക്രത്തിന്റെ ഹൃദയത്തിൽ ജ്യോതിഷ്ചക്രമാകുന്ന ആ നേമി എന്നതുപോലെ അല്ലെങ്കിൽ ആ കേന്ദ്രം അതിന്റെ പ്രവർത്തകൻ എന്ന രൂപത്തിൽ ഭഗവാൻ വർധിക്കുന്നു അതുകൊണ്ട് നക്ഷത്രനേമി നേമി നക്ഷത്രങ്ങളുടെ ആ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മധ്യഭാഗത്ത് ആ കേന്ദ്രത്തിൽ ഇരിക്കുന്നു അതുകൊണ്ട് ശിശുമാര വർണ്ണനയിൽ നമുക്ക് കാണാൻ സാധിക്കും വിഷ്ണുർ ഹൃദയം എന്നാണ് വിഷ്ണു അതിന്റെ ഹൃദയമാണ് അതുകൊണ്ട് ഭഗവാന് നക്ഷത്രനേമി നേമി എന്ന് പേര് നക്ഷത്രി ചന്ദ്രരൂപനായതുകൊണ്ട് നക്ഷത്രീ നക്ഷത്രാണം ശശി എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പൊ ചന്ദ്രൻ അത് അതുകൊണ്ട് തന്നെ നക്ഷത്രി എന്ന് പേര് ക്ഷമ എല്ലാ കാര്യത്തിലും സമർത്ഥനായതുകൊണ്ട് ക്ഷമൻ സഹനശീലനായതുകൊണ്ട് ക്ഷമൻ ക്ഷമയാ ക്ഷീമ രാമൻ ക്ഷമയിൽ പൃഥിവിയോട് തുല്യനാണ് വാത്മീകി രാമായണത്തിൽ പറയുന്നുണ്ട് ആ രാമൻ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ രാമന്റെ മറ്റൊരു പര്യായം എന്നുള്ള രീതിയിൽ സഹസ്രനാമത്തിൽ ക്ഷമൻ എന്ന വാക്ക് അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നു ക്ഷാമഹ എല്ലാ വികാരങ്ങളും ക്ഷയിച്ചു പോയ ശേഷം ആത്മഭാവത്തോടു കൂടി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ക്ഷാമൻ ആണ് എന്ന് പറയുന്നു സമീഹന സൃഷ്ടി മുതലാവിക്ക് വേണ്ടി ഇവിടെ ഈഹയെ ചേഷ്ടയെ ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ സമീഹനൻ ആണ് എന്ന് പറയുന്നു യജ്ഞയുജ്ഞ മഹേജ്യശ്ച കൃതുസത്രം സതാഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം യജ്ഞൻ പേരെന്താ യജ്ഞോവൈ വിഷ്ണു യജ്ഞം തന്നെയാണ് വിഷ്ണു അപ്പൊ സർവയജ്ഞസ്വരൂപനായതുകൊണ്ട് ഭഗവാൻ യജ്ഞൻ എന്ന് അറിയപ്പെടുന്നു യജ്ഞരൂപത്തിൽ സകല ദേവന്മാരെയും സന്തോഷിപ്പിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ യജ്ഞൻ യജിക്കപ്പെടേണ്ടവനാണ് ഇദ്ദേഹം അതുകൊണ്ട് ഭഗവാൻ എന്ന് അറിയപ്പെടുന്നു ഏ യജന്തി പുണ്ണീർ പിതൃ നബി ആത്മാനം ആത്മനാന്നിത്യം വിഷ്ണു മേവ യജന്ത വിഷ്ണുവിനെ തന്നെയാണ് ഇപ്പോ പല യജ്ഞങ്ങൾ വഴി ദേവതകളെയും പിതൃക്കളെയും ഒക്കെ പൂജിക്കാറുണ്ട് സർവ്വദേവ നമസ്കാരം ഗോവിന്ദം പ്രതിഗച്ചതി എന്ന് പറയുന്നത് പോലെ ഇവിടെ ഭഗവാനെ തന്നെയാണ് പൂജിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ ഈജ്യനാണ് മഹേജ്യ യജിക്കപ്പെടേണ്ടവരായ എല്ലാ ദേവതകളിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ആള് മഹേജ്യൻ ക്രതു നേരത്തെ രൂപസഹിതമായ യജ്ഞത്തെ ക്രതു എന്നാണ് പറയുക ആ രൂപമുള്ളത് കൊണ്ട് ഭഗവാൻ ക്രതു ആണ് സത്രം ധർമ്മത്തെ പ്രാപിക്കുന്നവൻ സത്രം സത്തിൽ നിന്ന് അപ്പോ സത്തിൽ നിന്ന് കാര്യരൂപമായ സത്തിൽ നിന്ന് രക്ഷിക്കുന്നവനായതുകൊണ്ട് സത്രം അല്ലെങ്കിൽ സത്രൻ എന്ന് ഭഗവാൻ പേര് ശതാം ഗതി സജ്ജനങ്ങളായ മുമുക്ഷുക്കൾക്ക് ഭഗവാനല്ലാതെ വേറൊരു ഗതിയില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സതാം ഗതി സർവ്വദർശി തൻ്റെ സ്വാഭാവികമായ ബോധം കൊണ്ട് സകല ജീവജാലങ്ങളുടെയും എല്ലാ കർമ്മങ്ങളെയും അകർമ്മങ്ങളെയും ദർശിക്കുന്നു എല്ലാം കാണുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ സർവദർശി സ്വാഭാവികമായി ഒരാളുടെ ആത്മാവ് മുക്തമായിരിക്കുന്നു അത് അദ്ദേഹത്തെ വിമുക്താത്മാ എന്ന് വിളിക്കാം സർവജ്ഞ സർവനും ജ്ഞാതാവുമായിരിക്കുന്ന ആള് സർവജ്ഞൻ ഇതം സർവം യഥയമാത്മാ ഈ കാണുന്നതൊക്കെ ആത്മാവാണ് എന്ന ആ ബോധ്യത്തിലേക്ക് എത്തുന്ന ആള് സർവജ്ഞൻ ജ്ഞാനമുത്തമം ഇവിടെ ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ സർവസാധകമായിരിക്കുന്ന അപരിഛിന്നമായ ജ്ഞാനം ആ ജ്ഞാനത്തെയാണ് ജ്ഞാനം ഉത്തമം എന്ന് പറയുന്നത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ബ്രഹ്മം സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനും അനന്തനുമാണ് അല്ലെങ്കിൽ അനന്തവുമാണ് എന്ന് സൂചിപ്പിക്കുന്നു അടുത്ത ശ്ലോകം സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖത സുഹൃത് മനോഹരോചിത ക്രോധോ വീരബാഹുർ വിദാരണ അടുത്തതില് പറഞ്ഞു സുവ്രത ഏറ്റവും ശോഭനമായ നല്ല വ്രതത്തോടു കൂടിയവനായതുകൊണ്ട് ഭഗവാൻ സുവ്രതൻ എന്ന് പറയുന്നു ആത്മീകി രാമായണത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയെ സുവ്രതൻ എന്ന് വിളിക്കുന്നുണ്ട് സുമുഖ ശോഭനമായ മുഖത്തോടു കൂടിയ ശോഭനമായ വ്രതത്തോടു കൂടിയവൻ ഇപ്പോ ശോഭനമായ മുഖത്തോടു കൂടിയവൻ എന്ന് ഭഗവാനെ പറയുന്നു പ്രസന്നവദനം ചാരു പത്മപത്രായക്ഷണം അപ്പോൾ ഭഗവാന്റെ സുന്ദരമായ മുഖം സുമുഖന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥയിലും അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു അങ്ങനെ സുമുഖനാണ് പിന്നീട് സൂക്ഷ്മ ശബ്ദാദികളാകുന്ന സ്ഥൂല അല്ലാത്തവനായതുകൊണ്ട് ഭഗവാൻ സൂക്ഷ്മനാണ് ആകാശാദി പഞ്ചഭൂതങ്ങളുടെ ഉത്തരോത്തരമായ സ്ഥൂലത്വത്തിന് കാരണം ശബ്ദാദി വിഷയങ്ങളാണ് പക്ഷെ അത് ഭഗവാനിലില്ല അതുകൊണ്ട് ഭഗവാൻ സൂക്ഷ്മനാണ് സുസൂക്ഷ്മം സുഘോഷ ഭഗവാന് വേദസ്വരൂപവും ശോഭനവുമായ ഘോഷമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ മേഘത്തെ പോലെ ഗംഭീരമായ ശബ്ദമുള്ളത് കൊണ്ട് മേഘഗംഭീരയാവാച എന്നൊക്കെ ഭഗവാനെ കുറിച്ച് പറയും അതുകൊണ്ട് ഭഗവാൻ സുഘോഷൻ ആണ് സുഖത സദാചാരത്തോടുകൂടിയവർക്ക് വേണ്ട പോലെ ജീവിക്കുന്ന ആളുകൾക്ക് സുഖത്തെ ദാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മറ്റൊരർത്ഥത്തിൽ കൂടിയവരുടെ സുഖത്തെ ഖണ്ഡനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും ഭഗവാൻ സുഖതൻ ആണ് സുഹൃത്ത് സത്യത്തിൽ ഒന്നും തിരിച്ചു മോഹിക്കാതെ ഒരു അപേക്ഷയും കൂടാതെ ഉപകാരം ചെയ്യുന്ന ആളാണ് പ്രത്യുപകാരത്തിന്റെ ഒരു അപേക്ഷയും അപ്പോ അങ്ങനെയുള്ള ആളെയാണ് സുഹൃത്ത് എന്ന് വിളിക്കുക അത് ഭഗവാൻ മാത്രമാണ് അല്ലേ അതൊരു സംശയവും ഇല്ല നമുക്ക് പിന്നെ മനോഹര ഏറ്റവും സുന്ദരമായ കൂടിയ മനസ്സിനെ ഹരിക്കുന്ന അതുകൊണ്ട് ഭഗവാൻ മനോഹരൻ യോവൈ ഭ്രമാതൽ സുഖം നാൽപ്പേ സുഖമസ്തി യാതൊന്ന് സർവമഹത്തായിരിക്കുന്നുവോ അത് തന്നെയാണ് സുഖം അല്പമായ വസ്തുവിൽ സുഖമില്ല എന്നാണ് അടുത്തത് ജിതക്രോധം ക്രോധത്തെ ജയിച്ചവൻ ജിതക്രോധൻ അപ്പോ ക്രോധത്തെ ജയിച്ചു നമ്മ നമുക്ക് തോന്നും ദേവന്മാർക്ക് വേണ്ടി ഭഗവാൻ യുദ്ധം ചെയ്യുമ്പോ അസുരന്മാർക്ക് നേരെ ക്രോധം കാണിച്ചൂലോ എന്ന് നമുക്ക് തോന്നാറുണ്ട് അപ്പൊ എങ്ങനെയാ ജയിച്ചതെന്ന് പക്ഷേ വേദത്തിന്റെ മര്യാദയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ദേവശത്രുക്കളായ അസുരന്മാരെ അദ്ദേഹം നിഗ്രഹിക്കണത് അല്ലാതെ ക്രോധം കൊണ്ടല്ല എന്ന് ചുരുക്കം വീരബാഹു ദേവശത്രുക്കളെ കൊന്ന് വേദധർമ്മങ്ങളെ സ്ഥാപിക്കുന്നതിന് ഭഗവാന്റെ ബാഹു കൈകൾ അതിവിക്രമമുള്ളതാണ് അതുകൊണ്ട് ഭഗവാൻ വീരബാഹു വിദാരണ അടുത്തത് പറയുന്നു അധാർമികന്മാരെ വിദാരണം ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ വിതാരണൻ സ്വാപനസ്വശോവ്യാപി നൈകാത്മാ നൈക കർമ്മകൾ വത്സരോ വത്സരോ വത്സി രത്നഗോ ധനേശ്വര ഇവിടെ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വാപനഹ ജീവികളെ ഉറക്കുന്നവനായതുകൊണ്ട് തന്റെ മായ കൊണ്ട് ആത്മജ്ഞാനമാകുന്ന ഉണർവോട് കൂടാത്തവനാക്കുന്നതുകൊണ്ട് ഭഗവാൻ സ്വാപനനാണ് സ്വവശ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനായിട്ടും സ്വതന്ത്രനും ആയി നിൽക്കുന്ന ഭഗവാൻ സ്വവശനാണ് എന്ന് അവിടെ കാണിക്കുന്നു അടുത്തത് വ്യാപി ആകാശത്തെ പോലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണു ഭഗവാൻ ആകാശവൽ സർവകഥശ് നിത്യ അതുകൊണ്ട് ഭഗവാൻ വ്യാപിയാണ് നൈകാത്മ ലോകത്തിന്റെ ഉൽപ്പത്തി തുടങ്ങിയവയിൽ നൈമിത്യങ്ങളായിരിക്കുന്ന ശക്തികളെ പ്രകടമാക്കുന്ന വിഭൂതികൾ വഴിയായി പല രൂപത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് നൈകാത്മാ നൈക കർമ്മകൾ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അനേകം കർമ്മങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ നൈക കർമ്മ ആണ് വത്സരഹ എല്ലാ അദ്ദേഹത്തിലാണ് സകലതും വസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ വത്സരനാണ് ഭക്തന്മാരോട് സ്നേഹമുള്ളത് കൊണ്ട് ഭഗവാൻ വത്സലനും ആണ് എന്നവിടെ സൂചിപ്പിക്കുന്നു വത്സി വത്സന്മാരെ പാലിക്കുന്നവൻ വത്സി ജഗത് പിതാവ് സകല പ്രജകളും അദ്ദേഹത്തിൻ്റെ മക്കളാണ് വത്സന്മാരാണ് വത്സന്മാരോട് കൂടിയവനായതുകൊണ്ട് വത്സി എന്ന് ഭഗവാൻ പേര് രത്നഗർഭ എന്തിന്റെ അന്തർഭാഗത്താണോ രത്നങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അത് രത്നഗർഭം സമുദ്രത്തിന് രത്നഗർഭം എന്ന് പേര് ഭഗവാൻ സമുദ്ര രൂപനുമാണ് ധനേശ്വര എല്ലാം ഈശ്വരനായതുകൊണ്ട് ഭഗവാൻ ധനേശ്വരൻ എന്നും അറിയപ്പെടുന്നു ഇങ്ങനെ ആ പത്ത് ശ്ലോകങ്ങൾ നമ്മളിവിടെ നിന്ന് അനുസ്മരിച്ചു അതിലൂടെ നൂറ്റി രണ്ട് നാമങ്ങൾ ഭഗവാന്റെ അതിദിവ്യമായ നാമങ്ങളും നമ്മളിതാ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു ഭഗവാന്റെ പാദത്തിൽ നമുക്ക് സമർപ്പണ ശ്ലോകങ്ങളോടുകൂടി ഇപ്പോൾ നിർത്താം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യഥക്ഷരപഥ ഭ്രഷ്ടം മാത്രാഹീനം ഭവേൽ തൽസർവം ക്ഷമ്യതാം നാരായണ നമോസ്തുതേ विसर्गबिन्दुमात्राणि पदपादाक्षराणि च चा न्यूनानि चातिरिक्तानि क्षमस्व पुरुषोत्तमा केशवक्लेशनाशाया विश्वनाधाय ते नमः नौमि त्वाम् नामभिर्दीव्ये दीनबन्धो प्रसीद मे क्षम्यताम् क्षम्यताम् सर्वम् अल्कृतं दुष्कृतम् विभो श्रीहरे करुणा सिन्धो त्वदन्या नहि मे गदी यद्यल्कीर्तितमाख्यातम् स्तुतम् गीतम् नतम् कृतम् तदस्तु नामभिः सर्वम् पूर्णम् ब्रह्मार्पणम् हरे मन्त्रहीनम् क्रियाहीनम् भक्तिहीनम् जनार्दन यल्पूजितम् मया देव परिपूर्णम् तदस्तु ते कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावाल् करोमि यद्यल् सकलम् बरस्मै नारायणायेति समर्पयामि स्वस्ति प्रजाभ्यः परिपालयन्ताम् न्याय्येन मार्गेण महीम् महीषा गोब्राह्मणेभ्यः शुभमस्तु नित्यम् लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सु भवन्तु लोकाः समस्ता भवन्तु लोका सर्वे भवन्तु सुखिन सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेन् असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ शान्ति शान्ति शान्ति